അങ്ങനെയാണ് ഈ ഒരു അവാർഡിനെ കാണുന്നത്. ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം പറയാനതാണ് ഉള്ളത്. ഇപ്പം ഞാൻ സിനിമ ചെയ്തു തുടങ്ങിയ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ പേടി എൻ്റെ ടേസ്റ്റിലുള്ള സിനിമകൾ ആൾക്കാർ ഇവിടെ കാണുമെന്നുള്ളതായിരുന്നു. അപ്പം ഇപ്പം തിരിച്ചറിയുന്നത് ഞാൻ മലയാളത്തിൽ ജനിച്ചുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. ഇത് തന്നെ വലിയൊരു ഭാഗ്യമായി കാണുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായും ഞാനും ദിലീഷും ഇപ്പം ഈ നിമിഷം വരെ ഒരുമിച്ചായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ അതെ 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 ഞാനിപ്പോൾ അമലിന് വേണ്ടി ഷൂട്ട് ചെയ്താലും എനിക്ക് അവാർഡ് കിട്ടും. എനിക്ക് ജോബ് ചെയ്യുമ്പോഴാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ഞാൻ അമലിന് വേണ്ടി എപ്പോഴൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലും എൻ്റെ ലൈഫിൽ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ജോബ് ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് എൻ്റെ എൻഗേജ്മെൻറ്റ്. അപ്പം ഇല്ല, എനിക്ക് അങ്ങനെ അവാർഡ്സിന് വേണ്ടി എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് സിനിമയ്ക്ക് സാധ്യത ഉള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു. തൊണ്ടിമുതലിന് സ്റ്റേറ്റ് അവാർഡ് ഇല്ലായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഇല്ലല്ലോ, എനിക്കറിയില്ല. ഇല്ലില്ല, എനിക്ക് ആൾക്കാർ തിയേറ്ററിൽ കയറി പൈസ കിട്ടിയാൽ മതി. അവാർഡൊക്കെ പിന്നെ കിട്ടിയാൽ മതി, പടം ഓടിയാൽ മതി. പടം എല്ലാവരും എൻജോയ് ചെയ്താണ്. എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. എൻ്റെ കമേഴ്ഷ്യൽ പോസിബിലിറ്റിയെ പറ്റി എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ പടം ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ദിലീഷായിരുന്നു വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്നത്. ഇല്ല, ഇത് മാസ്റ്റേഴ്സിലേക്ക് എത്തും, മഹേഷിനേക്കാളും വലിയ പടമാവാൻ ചാൻസ് ഉണ്ടെന്ന് ദിലീഷാണ് ആ ധൈര്യം എല്ലാവർക്കും കൊടുത്തത്. അല്ലേ, ഞാൻ ബൈഫാർ ഞാൻ ചെയ്തതിൽ ഏറ്റവും ചാലഞ്ചിങ് റോൾ തന്നെയായിരുന്നു തൊണ്ടിമുതൽ. എന്നുവെച്ചാൽ ഒരു ഒരു പടം ഷൂട്ട് ചെയ്യുന്ന ഒരു ഒരു കഥ സംഭവിക്കുന്ന ജോഗ്രഫി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് ആ കഥ നടക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ തൊണ്ടിമുതലിൽ ഒരു പോലീസ് സ്റ്റേഷനിലാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നൊരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല ഇന്ന് വരെ. അപ്പം ഇനി ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഏലിയൻ ആയിരുന്നു അങ്ങനെ ഒരു ജോഗ്രഫിയും അതിൻ്റെ ഒരു ഫങ്ഷനിങ് ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. അപ്പം പോത്തനും ക്ലിയറായിട്ട് വേണ്ടിയിരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്ന പോലെ എന്ന് തോന്നരുത്. ഇയാൾ സ്ഥിരം സ്റ്റേഷനിലും പോലീസുകാരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളായിട്ട് ഇയാളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തോന്നണം എന്ന് പോത്തൻ എനിക്ക് ആദ്യം തന്ന എന്താ പറയുക ആ ക്യാരക്ടറിനെ പറ്റി തന്ന സ്കെച്ചിൽ അതായിരുന്നു ആദ്യം തന്നത്. അപ്പം വളരെ ചാലഞ്ചിങ് ആയിരുന്നു. പിന്നെ ആ പടവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഓൾമോസ്റ്റ് 80% ഓഫ് ആക്ടേഴ്സ് സർവീസ് പോലീസ് സർവീസിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ് സുരാജ് ഏട്ടൻ, അലൻസിയർ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആക്ടേഴ്സ് എൻ്റെ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട്, ഞങ്ങൾ ഓഗസ്റ്റിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ദിലീഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. ദിലീഷിൻ്റെ അസോസിയേറ്റ് മധു സി നാരായണൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം. അപ്പം ഞങ്ങളെല്ലാ വർഷവും ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ടേക്ക് ഓഫ്, അതെ, പാർവതി, കൺഗ്രാറ്റ്സ് ടു പാർവതി ആൻഡ് സന്തോഷ് രാമൻ. അല്ല, ഭയങ്കര എഫേർട്ട്, എല്ലാ ഈ പറഞ്ഞ തൊണ്ടിമുതലായാലും ടേക്ക് ഓഫിനായാലും ഭയങ്കരമായ എഫേർട്ട് ഉണ്ടായിരുന്നു പടങ്ങൾ. എനിക്കിതിനെ ജഡ്ജ് ചെയ്യാൻ പോലും അറിയില്ല. പലപ്പോഴും എൻ്റെ സിനിമകൾ എനിക്ക് മനസ്സിലാകുന്ന ഷൂട്ട് കഴിയുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോക്കസ് ആയിട്ടൊന്നുമല്ല സിനിമ ചെയ്യുന്നത്. നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഓർഗാനിക്കായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഓർഗാനിക്കായിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാറുള്ളത്, എസ്പെഷ്യലി പോത്തൻ്റെ കാര്യത്തിൽ. വൈഫ്, അത് ഞാനും അമലും, ഞാനും അല്ല എൻ്റെ ഭാര്യയും അമലും കൂടെ കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അപ്പം നസ്രിയ ചുമ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഇല്ല, ഞങ്ങളെന്നെ ആക്ച്വലി ഞങ്ങൾക്ക് വൈകിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്, എൻ്റെ കസിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് നസ്രിയ. ഇല്ല, അത്രേ ഉള്ളൂ. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ പൊട്ടക്കണ്ണിൻ്റെ മാവുലേറാണ്, അത്രേ ഉള്ളൂ. അത് ഞാൻ അത്രേ കാണുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയെന്ന് വിചാരിച്ചിനി സിനിമയുടെ സ്വഭാവം മാറ്റുക അങ്ങനൊന്നും ഇല്ല. എന്നെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക, അത് ആൾക്കാർ കാണുന്നതന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. ദിലീഷ്
ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഡയറക്ടേഴ്സാണ്. ദിലീഷാണ്, ദിലീഷ് വന്ന് ചോദിക്കും ഇത് ചെയ്യണം എന്നല്ല പറയുന്നത്, എന്താ ചെയ്യാൻ തോന്നുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ സാധാരണ ഒരു ഭയങ്കര വലിയ ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോഴും ഇതാണ് എനിക്ക് വേണ്ടതെന്നുള്ള ക്ലിയർ ആയിട്ട് പറയും. ദിലീഷ് ചോദിക്കുന്നത് തനിക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം അതാണ് ദിലീഷിൻ്റെ അപ്രോച്ചിൻ്റെ ഡിഫറൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. ആയിരിക്കും എല്ലാവരോടും അത് തന്നെയാണ്. ഇപ്പം ഒരു സിനിമാഗ്രാഫർ ആയാലും മ്യൂസിക് ആയാലും വാട്ട് ഡു യു ഫീൽ എന്ന് എപ്പോഴും ചോദിക്കുന്ന കേൾക്കാം. നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് എന്താണ് പറയുന്നത്, നമുക്ക് അത് അത് വെച്ചിട്ട് വർക്ക് ചെയ്ത് നോക്കാമെന്ന് പറയും. അത് വർക്ക് ആയില്ലെങ്കിൽ ദിലീഷ് പറയും റീ വർക്ക് ചെയ്യാമെന്ന് പറയും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹലോ.